ഡയറ്റ് നോക്കി വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഇടയ്ക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തി. ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളുടെ ശരീരത്തെ ഒന്ന് കെയർ ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ മാനസികമായി ഓക്കെ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമാണ്. മനസ്സിന്റെ ആരോഗ്യം മനുഷ്യന്റെ അവകാശമാണ് എന്ന മഹത്തായ സന്ദേശമാണ് 2023 ഈ ലോക മാനസിക ആരോഗ്യ ദിനം നമുക്ക് നൽകുന്നത്. മാനസികമായി ആരോഗ്യവാനായി ഇരിക്കേണ്ടതിന്റെ ആവശ്യം, ആ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ഇത്തവണത്തെ ഈ ദിനം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം നമ്മളിൽ 1/8 കാര്യമായ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. പലപ്പോഴും നമ്മളത് അറിയണം എന്നില്ല. ഈ കണക്കുകളിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ് എന്ന് പറയുമ്പോഴാണ് കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കേണ്ടത്. ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകും, അതും വേറെ നമ്മൾ അങ്ങ് ജീവിക്കും. അങ്ങനെയാണ് പലരും ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാകും? നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതേ ഉത്സാഹത്തോടുകൂടി നിങ്ങളുടെ മനസ്സിനെയും വെക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഏറ്റവും ആദ്യമായി ഉള്ളത്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് വിശ്രമം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എൻഡോർഫിനുകൾ അത് പുറത്തുവിടുന്നത് കൊണ്ട് പതിവ് വ്യായാമം അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു മൂഡ് ബൂസ്റ്ററായിട്ടൊക്കെ വരാറുണ്ട്. ഒരു ചെറിയ നടത്തം, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, നമ്മൾ വീടുകളിലൊക്കെ തന്നെ ചെയ്യുന്ന വ്യായാമങ്ങൾ, പാർക്കിൽ കൂടെയൊക്കെ നടക്കുക, അല്ലെ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന് നടക്കുക, പ്രകൃതിയോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ നമ്മളുടെ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ശാരീരിക സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് നമ്മളുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കുക. പോഷകങ്ങളാൽ സമ്പന്നമായ സമീകൃത ആഹാരം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തലച്ചോറിനെ പോഷിപ്പിക്കുന്നതിന് എപ്പോഴും നിറയെ വെള്ളം കുടിക്കുക. ജലാംശം ശരീരത്തിൽ എപ്പോഴും നിലനിർത്തുക. പുകവലി, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗങ്ങൾ പാടെ മാറ്റുക. ഇതെല്ലാമാണ് മറ്റൊരു പോംവഴി. മെഡിറ്റേഷൻ, ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ, ഇതൊക്കെ നിങ്ങളെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ നിന്നൊക്കെ സംരക്ഷിക്കും. അത് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്, പലരും ചെയ്യാൻ മടിച്ചിട്ടൊക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ ജീവിതത്തിൽ, നിത്യേന ജീവിതത്തിൽ നേരിടുന്ന ചെറിയ ചെറിയ വെല്ലുവിളികളെ പോലും നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ കാര്യം ഉറക്കമാണ്. നല്ല മാനസിക ആരോഗ്യത്തിന് നല്ല ഉറക്കം ആവശ്യമാണ്. സ്ഥിരമായ ഒരു ഉറക്കത്തിന്റെ ഒരു ഷെഡ്യൂൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ശാന്തമായ ഒരു ഉറക്കമാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണുകളെല്ലാം മാറ്റിയൊക്കെ വെച്ച് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്ന് വേണം ഉറങ്ങുന്ന ആ ഒരു ടൈം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, നമ്മളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഗോൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ചെറുതോ വലുതോ ഒക്കെ ആവട്ടെ, നമ്മളുടെ ജോലി അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങൾ സംബന്ധിച്ചോ ഒക്കെ ആയിരിക്കും. ചെറുതാണെങ്കിൽ പോലും ഓരോ ഗോളുകൾ ലൈഫിൽ സെറ്റ് ചെയ്യുക. ആ ഗോളുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അത് കൂടുതൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മറ്റൊരു സുപ്രധാനമായ കാര്യം നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളാകട്ടെ, നമ്മളൊരു സാമൂഹിക പിന്തുണ ലഭിക്കാൻ വേണ്ടി അത്തരം ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. നിങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയാൻ ചിലപ്പോൾ ഒരാളായിരിക്കാം, അത് മതി. അതിൽ അഭിപ്രായങ്ങൾ കേൾക്കാൻ, നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇനി അങ്ങേയറ്റം നമുക്ക് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊരു മാനസിക ആരോഗ്യ പ്രൊഫഷണലിനെ സമീപിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് കരുതിയാണ് പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാതെ ഇരിക്കുന്നത്, മാനസികാരോഗ്യ വിദഗ്ധരുടെ അടുത്തേക്ക് പോകാതെ ഇരിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, സ്ഥിരമായ സ്ട്രെസ്സുകൾ, ഡിപ്രഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്തൊരു മാനസിക പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ നമുക്കൊരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അങ്ങേയറ്റം നമുക്കൊരു മെഡിക്കേഷൻ എടുക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ അതുപോലും ചെയ്യണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ, ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഏതായാലും ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ മാനസിക സംഘർഷം നമുക്ക് ഒഴിവാക്കാനാകും.
പലരും നമ്മൾ അറിയാതെ തന്നെയാണ് നമ്മളുടെ മനസ്സിലെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി എന്തായാലും അടുത്ത തവണ നമ്മൾ മുഖം നോക്കാനായി കണ്ണാടി എടുക്കുമ്പോൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ആർ യു ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? അല്ല, നമ്മളുടെ കൂടെ ഇരിക്കുന്ന നമ്മളുടെ സുഹൃത്താകാം, ചിലപ്പോൾ ചെറിയൊരു പരിചയക്കാരനാകാം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, ആർ യു ഓക്കെ, നിങ്ങൾ ഓക്കെ ആണോ? ഒരു പക്ഷേ ഒരു ജീവന്റെ വിലയുണ്ടാകും ആ ചോദ്യത്തിന്. ഏതായാലും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ.